ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ ഒരു സ്റ്റുഡന്റ് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി, ടീച്ചർ എനിക്ക് മറ്റുള്ളവരുടെ വളർച്ചയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അസൂയ മനോഭാവം തോന്നാറുണ്ട്. അതായത് ചിലരുടെയൊക്കെ സക്സസ് കാണുമ്പോൾ അവർക്ക് ഇത്രയും സക്സസ് ലഭിച്ചല്ലോ, എനിക്ക് അതൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നാറുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനോട് ചോദിക്കേണ്ടത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസൂയ, ദേഷ്യം, പക, വിദ്വേഷം, വെറുപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ശരിക്കും നമ്മുടെ വിധി നിർണയിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്, നമ്മുടെ ചിന്തകളിലൂടെ. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പും നിരോധവും വിദ്വേഷവും അതുപോലെ തന്നെ അസൂയയും പകയും ഒക്കെ കൊണ്ടു നടന്നാൽ അത് മറ്റുള്ളവർക്കല്ല ദോഷം, നമുക്കാണ് ദോഷം. കാര്യം നമ്മൾ വളരെ റിച്ചായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു അസൂയ തോന്നുകയാണ്. ഓ, ഇവരൊക്കെ മോശമായ രീതിയിൽ പണം സമ്പാദിച്ചവരാണ്, അങ്ങനെയാണ് ഇവരൊക്കെ പണക്കാരായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ട് നെഗറ്റീവ് ഫീല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിജയം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു അസൂയ മനോഭാവം ജനിക്കുന്നു. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കളെക്കാൾ ഒരു മാർക്ക് മറ്റൊരാളുടെ മക്കൾക്ക് കൂടുതൽ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങൾ പഠിക്കും, എന്റെ കുഞ്ഞ് പഠിക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും, ഇപ്പൊ നമുക്ക് ഹെൽത്ത് വൈസ് കുറച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പെർഫെക്റ്റ് ഹെൽത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ പലർക്കും മനസ്സിൽ അസൂയ ജനിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ മറ്റുള്ളവരോട് അസൂയ എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക്, നമ്മളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്, അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പൊ പലരും ചോദിക്കും, ഈ ലോകത്ത് ധനം സമ്പാദിച്ചിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ അവര് ഈ പറഞ്ഞതുപോലെ നല്ല മനസ്സുണ്ടായിട്ടാണോ അവർ ഇത്രയധികം ധനം സമ്പാദിച്ചത്? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ലോകത്ത് ധനം സമ്പാദിച്ചവരും അല്ലെങ്കിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ലൈഫിൽ അത്രത്തോളം ഹാപ്പി ആണോ? ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിലേക്ക് വരുന്നവർക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഹാപ്പിയായിരിക്കുക എന്നുള്ളത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ നമ്മുടെ ലൈഫിൽ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ആ അളവിൽ നമുക്ക് നേടാൻ പറ്റും. നേടാൻ പറ്റും, ശരിക്കും നമുക്ക് ധനം സമ്പാദിക്കാൻ പറ്റും, ധനം ഇഷ്ടംപോലെ സമ്പാദിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ധനം സമ്പാദിച്ചാലും ലൈഫ് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും എത്രത്തോളം മനോഹരമാക്കി മാറ്റാമോ അത്രത്തോളം മനോഹരമാക്കി മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു, എപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? ശരിയായ രീതിയിൽ നമ്മളുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കണം. അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത്രയും ഫുൾ ടൈം ഹാപ്പി, പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർ എങ്ങനെ ഈ ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നതെന്ന്. ശരിക്കും നമുക്ക് ശുദ്ധമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റൂ. ഞാനും വളരണം, ഒപ്പം മറ്റുള്ളവരെയും വളർത്തണം എന്നുള്ളൊരു നല്ല മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നന്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ ഒരു അസൂയ മനോഭാവം, ആ ഒരു മനോഭാവം ഒരിക്കലും നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കില്ല. നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും ആലോചിച്ച് നോക്കി, നിങ്ങൾ കൂടുതൽ കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അസൂയ പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അസൂയ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമ്മളിലേക്ക് വന്ന് നമ്മുടെ അസൂയ മനോഭാവം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കതല്ലല്ലോ വേണ്ടത്, നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് അല്ലേ? നിങ്ങൾ എപ്പോഴും, പലരും ദുഃഖം പങ്കുവെക്കാറുണ്ട്, ഞാൻ അവരോട് പറയാം, നിങ്ങൾ ദുഃഖം പങ്കുവെച്ചാൽ ദുഃഖം വർദ്ധിക്കുകയേ ഉള്ളൂ. സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക, ലൈഫിൽ ഒരു വിഷമ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണെന്ന് കരുതി നമ്മൾ ഒരു വേദന, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്തിട്ട് നമ്മളുടെ ബന്ധുക്കളെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവരിത് പറഞ്ഞു അവരത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ
ദുഃഖം അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തെ പറ്റി പറയുമ്പോ കൂടുതൽ കൂടുതൽ ദുഃഖിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരും. കൂടുതൽ കൂടുതൽ നമുക്ക് ദുഃഖം തരുന്ന വ്യക്തികൾ നമ്മളിലേക്ക് വന്ന് നമ്മുടെ ദുഃഖാവസ്ഥ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി മുതൽ നിങ്ങൾ ആരുമായിട്ടും നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കരുത്. ശരിക്കും പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിതയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന്. ഒരിക്കലും അല്ല, നമ്മുടെ ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാ, നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന നമ്മൾ തന്നെ, നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ ജീവിതം. എത്ര പേർക്കറിയാം, പലർക്കും ആ ഒരു സത്യം അറിയില്ല. എല്ലാവരും തന്റെ വിധിയാണിതെന്നൊക്കെ പഴിച്ചിങ്ങനെ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരാണ്. ഒരുപാട് പേര് ദിവസവും കുറെ ദിവസം കൊണ്ട് വീഡിയോസ് കറക്റ്റായിട്ട് ഇടാത്തതിന്റെ റീസൺ പേഴ്സണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അത്രത്തോളം സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ, എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ, പിന്നെ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ്സേ ഉള്ളൂ. ഇന്നലെ അനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് എന്നോട് പറയുണ്ടായി, ടീച്ചർ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ടീച്ചർ ഓരോ കുടുംബങ്ങളിലേക്കും സന്തോഷം കൊണ്ടുവരികയാണ്, ഓരോ കുടുംബങ്ങളിലും എങ്ങനെ മനസമാധാനമായിട്ട് ജീവിക്കണം, ഓരോ കുടുംബത്തെയും എങ്ങനെ സ്വർഗമാക്കി മാറ്റണം എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുണ്ടായി. ശരിക്കും എന്റെ ഒരു ലൈഫ് പർപ്പസും അത് തന്നെയാണ്. ഞാൻ ഒരാള് മാറിയപ്പോ എങ്ങനെയാണോ എന്റെ വീടൊരു സ്വർഗമായി മാറിയത്, അതുപോലെ ഈ ഭൂമിയിലുള്ള ഓരോ വീടുകളും സ്വർഗമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്റെ ലൈഫ് പർപ്പസ്. എന്റെ ലൈഫ് പർപ്പസ് എന്റെ മെഡിറ്റേഷനിലൂടെയാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞാൻ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും എന്നിലൂടെ പ്രപഞ്ചശക്തി പ്രവർത്തിച്ച് അവർക്കൊക്കെ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജ് കൊടുക്കണം, അവരെയൊക്കെ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കണം, അവരുടെയൊക്കെ കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കണം, അവരുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമെന്ന്. ശരിക്കും എന്റെ മുന്നിൽ, കൺമുന്നിൽ ഞാൻ ദിവസവും കാണുന്നതാണ് ഓരോ കുടുംബങ്ങളിൽ ഇങ്ങനെ ആ ഒരു സന്തോഷത്തിലേക്ക് വരുന്ന. ശരിക്കും അപ്പോഴാണ് ഞാൻ പറയല്ലേ, സന്തോഷ കണ്ണുനീരണിയുക. നമുക്ക് കരയാം, അത് സന്തോഷ കണ്ണുനീർ അല്ലെങ്കിൽ ആനന്ദ കണ്ണീർ, അല്ലാണ്ട് അല്ലാതെയുള്ള കരച്ചിൽ നമുക്ക് വേണ്ട. സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ല നമുക്ക് വേണ്ട, നമുക്ക് സന്തോഷവും സമാധാനവുമാണ്. നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രത്തോളം ശുദ്ധമായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സമാധാനമുള്ള ഒരു ജീവിതം കിട്ടില്ല. നമ്മൾ വേറൊരാളുടെ സക്സസ് നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെടുകയാണ്, ഓ അവർക്കത് ലഭിച്ചു എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോ എന്താ സംഭവിക്കുക, നമുക്ക് അസൂയ തോന്നിപ്പിക്കുന്ന കൂടുതൽ കൂടുതൽ സാഹചര്യം വരും. സോ നമ്മള് അതിന് പകരം നമുക്ക് നല്ലൊരു വീട് കാണുകയാണ്. നമ്മളിങ്ങനെ റോഡിൽ നടന്നു പോകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീട് കാണുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ പറയാം, വാവ് അമേസിംഗ്, അടിപൊളി, ഇങ്ങനെ പറയാ. ഞാൻ ശരിക്കും അങ്ങനെയൊക്കെയുള്ള വീടുകൾ കാണുമ്പോൾ, ദൈവമേ അവർക്ക് ആ ഭാഗ്യം നീ കൊടുത്തല്ലോ, നന്ദി ദൈവമേ, ഇങ്ങനെയാണ് ഞാൻ മനസ്സിൽ പറയാറുള്ളത്. അവിടെ ദൈവം നമ്മുടെ മനസ്സ് കാണും, നമുക്ക് കൂടുതൽ 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 ഭാഗ്യങ്ങൾ നമ്മളിലോട്ട് വരും, അതിനേക്കാൾ നല്ല വീട് വെക്കാനുള്ള ഭാഗ്യം നമുക്ക് വരും. അപ്പോ ഇനി മുതൽ നല്ലൊരു കാറ് കാണുമ്പോ അല്ലെങ്കിൽ നല്ലൊരു വീട് കാണുമ്പോൾ നമ്മൾ വാവ് സൂപ്പർ എന്നേ പറയാവുള്ളൂ. അപ്പൊ ദൈവത്തിന് മനസ്സിലാവും, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് മനസ്സിലാവും, യെസ് ഷീ ലൈക്ക് ഇറ്റ്, നമ്മളിലേക്ക് അത് എത്തിച്ചു തരും. ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ സക്സസില് നമ്മൾ അസൂയ വിചാരിക്കരുത്. പലർക്കും അറിയില്ല അസൂയ എന്ന് പറഞ്ഞ നോർമൽ. ഇപ്പോ നമ്മള് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്ക് ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടി. അപ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികൾ കണ്ടോ, അവൾക്ക് ജോലി കിട്ടി, നമുക്ക് ഇതുവരെയും കിട്ടിയില്ല, ഞാൻ അവൾ കുറച്ച് നാളെ പഠിച്ചുള്ളൂ, ഞാൻ ഇത്രയും നാളുകൊണ്ട് കഷ്ടപ്പെടുന്നു, എനിക്കത് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുക. അവർക്കത് ലഭിച്ചു എങ്കിൽ അവരുടെ വൈബ്രേഷണൽ തലം അത്രത്തോളം ഹൈ ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് ലഭിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷണൽ തലം ഹൈ ആക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കുക, എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് മനസ്സിൽ പറയുക, ഇന്നത്തെ എന്റെ ദിവസം ഏറ്റവും ബെസ്റ്റ് ഡേ ആയിരിക്കും, ഇന്നത്തെ എന്റെ ഈ ഒരു ദിവസത്തെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും, അത്രത്തോളം മനോഹരമാക്കും, എത്രത്തോളം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അത്രത്തോളം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഞാൻ സ്വയം സന്തോഷമായിരിക്കും, എന്റെ സന്തോഷം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കും, എന്റെ നാവിൽ നിന്നും നമുക്കറിയാം നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ ഉയർത്താനും പറ്റും, ഒരാളെ താഴ്ത്താനും പറ്റും. അപ്പൊ എപ്പോഴും നമ്മളുടെ നാവ് മറ്റുള്ളവരെ ഉയർത്തുന്നതിനും മറ്റുള്ളവരുടെ നന്മ പറയുന്നതിനും മറ്റുള്ളവരോട് സ്നേഹം കൊടുക്കുന്നതിനും നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്ന് നോക്കുക. ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവര്. നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോടുള്ള ആ ഒരു പെരുമാറ്റം എപ്പോഴും നല്ല സ്നേഹം നിറഞ്ഞതായിരിക്കണം. കാര്യം നല്ല പെരുമാറ്റം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കും തിരിച്ച് അത് തന്നെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കും. അത് ഒരിക്കലും നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്,
അങ്ങനെയൊക്കെ കൊണ്ട് നടന്നാൽ നമുക്ക് ദോഷം വരില്ല എന്നാണ്. ശരിക്കും നമുക്ക് ദോഷം വരും. നമ്മളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാവർക്കും വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ, ഇവിടെ മനസ്സ് ശുദ്ധമല്ല. ആ മനസ്സ് നല്ല പോസിറ്റീവായി നല്ല ശുദ്ധമായ ഒരു മനസ്സായി മാറുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം സക്സസ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ ഈ ട്രെയിനിങ് ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായിരുന്നു? ഞാൻ ഒരു വർഷം പോലും ആയിട്ടില്ല, കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ടുണ്ടായ ഗ്രോത്ത് ആണ് എന്റെ ലൈഫിൽ. അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തുള്ള സക്സസ് ലഭിച്ചു. കാര്യം നമ്മുടെ മനസ്സ് എത്രത്തോളം പ്യുവർ ആണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ്. നമ്മള് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അത്രത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുക. ശരിക്കും എത്രയോ പേര്, എത്രയോ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ടീച്ചർ ടീച്ചറിന്റെ വീഡിയോസ് മാത്രം കണ്ടിട്ട് ഞങ്ങൾ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തിയെന്ന്. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ ഈ ഒരു അലൈൻമെന്റ് സ്റ്റേജ് എന്താണെന്ന്. വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താൻ നമ്മുടെ ആ ഒരു വീഡിയോസ് കണ്ട് കറക്റ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഏതൊരു വ്യക്തിക്കും അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താൻ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി, യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസ് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തി, ആ ഒരു ഫുൾ ടൈം ഹാപ്പിനെസ് സ്റ്റേജിലേക്ക് എത്തി, പ്രപഞ്ചശക്തിയുമായിട്ടൊക്കെ ഒരു കണക്ഷനിൽ വന്ന് മെഡിറ്റേഷനിലൂടെ നമ്മളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഓരോ വഴികളും പ്രപഞ്ചശക്തി പറഞ്ഞു തരും. ശരിക്കും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ നിന്ന് ഒരിക്കലും അസൂയയും കുശുമ്പോ ഒന്നും ജനിക്കില്ല. അതുകൊണ്ട് അതൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ നീക്കി മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ വാവ് സൂപ്പർ എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു നല്ല മനസ്സ് നമുക്ക് ഇതുവരെ ഇല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾ കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. കാര്യം നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണെന്നുള്ളൊരു വലിയ കൺസെപ്റ്റിലേക്ക് എത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാകട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ അബണ്ടൻസും പ്രോസ്പെറിറ്റിയും സക്സസും ഹൈരാരോഗ്യ സൗഖ്യം ഒക്കെ തന്ന് പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.